അപ്പൊ ഇതിങ്ങളുടെ കൂടാണ് നമ്മള് ഊണും ഉറക്കം എല്ലാം എല്ലാം എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ. വീടിനകമാണ് നമ്മളിപ്പോ ഈ കാണുന്നത്, വീടിനകത്ത് എല്ലാം ഇങ്ങനെ ഓടിക്കളിച്ച്. എനിക്കൊരു മുഴിപ്പില്ല, ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളൂ. എന്താ മുഷി, ഒരു മുഷി അവരോടുള്ള ഭയങ്കര സ്നേഹം. അതുപോലെ ഞാൻ ചെന്ന് കാണും ഇവര് വളർത്തുവോ, ഇല്ലെങ്കിൽ ഞാൻ ഒഴുതൂര് പറഞ്ഞു എല്ലാരും കൂട്ടി കൊടുക്കില്ല. ഇവിടെ ജനിച്ച മോനാ. അപ്പൊ ചേട്ടന്റെ മോനാണെന്നാണ് പറയുന്നത്? പിന്നെ ബദാം പരിപ്പ് ഇതെപ്പോഴും കൊടുക്കും. പഞ്ചാബിന്റെ ഷേരാ ബീറ്റൽ ഒരു 4 ലിറ്റർ പാലിന് ആ ക്യാമറ വെച്ചിട്ടുണ്ട്. ആടിനെ മോട്ടിച്ചോണ്ട് വന്നു തുടങ്ങി. എന്നിട്ട് കള്ളം പിടിച്ചോ? ആ പിടിച്ചു. ഇവിടെ എന്റെ കൂടെ ഉള്ള ആള് തന്നെ ആടുകളോടൊപ്പം ഉണ്ട് മുറങ്ങിയും ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതായത് ആട് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്കടുത്ത് പൈനാമണ്ണുള്ള നമ്മുടെ വിജയൻ ചേട്ടൻ്റെ വീട്ടിലാണ്. വിജയൻ ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഒരു ഒറ്റയാനാണ്, അല്ലെങ്കിൽ ഒറ്റ തനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആടുകളെന്ന് പറയുന്നത് സ്വന്തം മക്കളെപ്പോലാണ്. സോ അദ്ദേഹം വീടിനകത്തിട്ട് തന്നെയാണ് ആടുകളെ കാര്യങ്ങളൊക്കെ വളർത്തുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും വിജയൻ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചു വന്നിട്ടേക്കാം. വിജയൻ ചേട്ടാ, ഈ ഒരു സംഭവം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫാമിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? വർഷങ്ങൾ ഒരുപാടായി. കറക്റ്റ് അറിയില്ല, ഒരുപാട് വർഷമായി. തലമുറ എൻ്റെ അമ്മയുടെ തലമുറ തൊട്ടെ ആടുകളുണ്ട്, പാരമ്പര്യമായിട്ട് ആടുകളുണ്ട്. അപ്പൊ ചേട്ടാ, ഇത് നമുക്ക് എല്ലാത്തിനെയും അഴിച്ചും കൂട്ടേക്കും, പെണ്ണാടുകളെയും കുട്ടികളെ എല്ലാം അഴിച്ചു വിട്ടേക്കും. അതാണ് നമ്മുടെ വീടിനകത്ത് കയറി അകത്ത് കയറിയല്ലേ നടക്കുന്നത്. കുട്ടികളെ കയറിടില്ല, ഒന്നാമത്തെ കാര്യം കയറിടത്തില്ല. ഇല്ല, ഇതിനകത്ത് അപ്പിടല് അല്ല, മൂത്രം ഒഴിക്കുക അങ്ങനെയൊക്കെ ഇല്ല. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല, ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കും. നമുക്കത് ചേട്ടൻ ഒരു മുഷിപ്പായിട്ട് തോന്നുന്നു. എനിക്കൊരു മുഷിപ്പില്ല, ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളൂ. അവരെ സ്നേഹിച്ച് വളർത്തുന്നതുകൊണ്ട് അവരുമായിട്ടുള്ള സംസാരമില്ല. നിങ്ങളുടെ കൂടാണ് നമ്മൾ ഊണും ഉറക്കം എല്ലാം എല്ലാം എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ. ഓക്കെ, ശരിക്കും ഇവിടെ വന്നത്, ശരിക്കും ചേട്ടൻ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ? ഒരു ജോലിയില്ല, ഇതേ ഉള്ളൂ. ഇതിനെ വളർത്തി ഇതിനെ വിറ്റ് ന്യായമായിട്ടുള്ള ലാഭം എടുത്ത് കഴിയും. ശരിക്കും ഒരു ആട് ജീവിതം തന്നെയാണ് ചേട്ടൻ. തീർച്ചയായിട്ടും എന്റെ ആട് ജീവിതം തന്നെ. ആട് ജീവിതം സിനിമ കണ്ടോ ചേട്ടൻ? കണ്ടില്ല, കാണണം. ഇത് മൊത്തം എത്ര ആടുകളുണ്ട് നമുക്ക് ഇവിടെ? ഇപ്പൊ 30 പേരുണ്ടായിരുന്നു, ഇന്ന് ഒന്നിനെ കൊടുത്തു, രോഗിയെ തള്ളെ കൊടുത്തു. 30 ആടുകളോളം ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ കുറച്ച് മാത്രം നമ്മുടെ വീടിനകത്ത് കേട്ടുള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെ വീടിനെ പുറത്തിട്ടിരിക്കുക. എല്ലാം പുറത്താ. ഓക്കെ, വൈകിട്ടെല്ലാം നടക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് പുറകു വശമാണ്. അപ്പോ 1.5 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആടുകൾ മൊത്തത്തിൽ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്? പരപ്പസാരി ഉണ്ട്, സിരോഗി ഉണ്ട്, കരോളി ഉണ്ട്, ഷേരാ ബീറ്റൽ ഉണ്ട്. ഓക്കെ, പിന്നെ മുട്ടന്മാര്. കൂടുതലും നമ്മുടെ വരവാടുകളാണ്, അന്യസംസ്ഥാനമാണ്. പൂജിരി സിരോഹി, ഒറിജിനൽ സിരോഹിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സിരോഹിയാണ് കേട്ടോ, മുട്ടനാണ്. ശരിക്കും നല്ല നല്ല സൈസ്ഡായിട്ടുള്ള ഒരാളാണ്. ഇവിടെ ജനിച്ച മോനാ. അപ്പോൾ ചേട്ടൻ്റെ മോനാണെന്നാണ് പറയുന്നത്? ഇവരിപ്പോൾ മൊത്തം എത്ര വയസ്സ്? മോനാന്ന് പറയുമല്ലേ, മിനിമം ഇപ്പം 3 വയസ്സ്. 3 വയസ്സ് ഇവിടെ തന്നെ ഇറങ്ങിയ കുട്ടിയാണ്. ഇവിടെ ഇങ്ങനുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ. ഏറ്റവും കുട്ടിയാ, നല്ല അടിപൊളി കുട്ടികളാണ്. അടിപൊളി കുട്ടികൾ, അതാ നല്ല ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്നത്. അല്ലേ കൊണ്ടുപോകും. എത്ര വെച്ച് വീഴാറുണ്ട് ഇവന്? എത്ര കുട്ടികൾ? ഈ രണ്ട് കുട്ടി. ഈ രണ്ട് കുട്ടികൾ വെച്ച് ശരാശരി കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. നല്ല ആരോഗ്യമുള്ള കുട്ടികളായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. നല്ല ആരോഗ്യമുള്ള ഇവിടെ ജനിച്ച മോനാ. അവനാ ഒരു ഒരു പുലി നിൽക്കുന്ന ആ ഒരു ലുക്കിലാണ് ആൾ നിൽക്കുന്നത് ചേട്ടാ. അപ്പൊ ഇവനെ നമ്മള് പുറത്ത് മേറ്റിക്കാറുണ്ട്, നമ്മുടെ അല്ലാതെ പുറത്ത് ചെയ്തു കൊടുക്കുന്നുള്ളൂ. എത്രയാണ് റേറ്റ്? 1200 രൂപ. 1200 രൂപ? 1200. ഇവിടെ അത്രയും ചാർജാണ് ഇവന് കൊടുക്കുന്ന ആഹാരം? ആ രീതിയിലാണ്. പിന്നെ ബദാം പരിപ്പ് ഈന്തപ്പഴം കൊടുക്കും. ബദാം പരിപ്പ് ഈന്തപ്പഴം എക്സ്പെൻസീവ് ആണ് ശരിക്കും. അപ്പം 1200 രൂപ. 1200 രൂപ ഇവിടെ വരുമ്പോ 1000 രൂപ മേടിക്കും. നമ്മൾ പോയി ചെയ്യുകയാണെങ്കിൽ 10 കിലോമീറ്ററിന് അടുത്താണെങ്കിൽ 1200 രൂപ. അങ്ങനെയാണ് നമ്മൾ ചാർജ് മേടിക്കുക. ആ ചാർജ്, ഞാൻ കള്ളം പറയുകയല്ല. ആ ചാർജ് അല്ലേ അറേ, ഇവനെ വിട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ കുട്ടിയെ കിട്ടിയാൽ പോരെ, അവർക്ക് രണ്ട് കുട്ടിയെ കിട്ടുമ്പോൾ മുതലായില്ലേ? ഒറ്റ കുട്ടിയെ കിട്ടിയാൽ മതിയല്ലോ. അപ്പം നമുക്ക് ബാക്കിയുള്ള മുട്ടന് എങ്ങനെയാണ് അതിൻ്റെ ചാർജ് കാര്യങ്ങൾ? ഗോൾഡ് മണിയിലല്ലോ ആ ചാർജാണ്. എല്ലാത്തിനും ഒരേ ചാർജ്? അവിടെ അതെല്ലാം ആണാടാ, ഞാൻ ഇറക്കി കാണിക്കാം. ഉദ്ദേശിച്ച രണ്ട് പേര് നമ്മുടെ തമിഴ്നാടിന്റെ അവനെ ഉദ്രവിക്കുന്നുണ്ട്. ഇറക്കാത്ത ആളിച്ചിരി പ്രശ്നകാരിയാണ്. പ്രശ്നമല്ല, ഭയങ്കര ഇടിയാടാണ്. ഇടിയാടാണ്. ഇടി കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഇന്നലെ അഴിച്ചിറക്കി അതിനകത്ത് എന്റെ കൊമ്പൊരണം ഇച്ചിരി ഒടിഞ്ഞു പോയിട്ടുണ്ടോ? ഒടിഞ്ഞു കാണാതെ മുറിച്ച് കളഞ്ഞാണോ? അല്ല, അത് പിടിച്ച് ഒടിച്ചാ. ഒടിച്ചാണല്ലേ? ആളിച്ചിരി പിമ്പിരിയാണ്. പിമ്പിരിയാവും നമ്മളെ ഉദ്രവിക്കും. എന്റെ ഫീമെയിൽ കിട്ടിയിട്ടില്ല ഇതുവരെ? ഇല്ല, ഗോൾഡ് മണി ഒറ്റ കളർ. അപ്പോൾ ഇവൻ, അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു മറ്റൊരു അട്രാക്ഷൻ ആണ്. ഗോൾഡ് ഗോൾഡ് കളർ കണ്ടില്ലേ? ആണല്ലേ, അതിനാ കാശ്. ഓക്കെ, ആള് മുട്ടനാണ്. അവന്റെ വീട്ട് തന്നെ 1 വയസ്സ് കഴിഞ്ഞു വന്നാ, കണ്ടില്ലേ? 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്യാവശ്യം സൈസാണ്, ഇപ്പൊ തന്നെ കണ്ടില്ലേ? അതിനെ അവനെ കൂടെ വെച്ച് നോക്ക്, കമ്പയർ ചെയ്ത് നോക്ക്. അതെ അതെ അതെ, നല്ല സൈസാണ് ആള്. ഇതിപ്പോ ഏത് ബ്രീഡാണ് ഇത്? ഇത് ഞാൻ ക്രോസ് ബ്രീഡായത്. ഇത് ക്രോസിൽ ഇറക്കിയ കുട്ടി? ആ, ക്രോസ് ഇറക്കി നോക്കിയാ ജീവിതത്തിൽ ആദ്യം. ഏതൊക്കെ തമ്മിലാണ് ക്രോസ് അടിച്ചത്? ആ വേലിയാടിനെയും പിന്നെ സിരോഗിയും ഇവനെയും കൊണ്ട് ക്രോസ് ചെയ്ത. അതായത് ഇവന്റെ കുട്ടിയാണ്? ഇവന്റെ കുട്ടിയാ.
നമ്മുടെ വേലിയാണ്, നമ്മുടെ നാടൻ ആടില് നമ്മുടെ ഇതിലിറങ്ങിയ കുട്ടി ക്വാളിറ്റി നോക്കിയോ, ക്വാളിറ്റി നോക്ക്, അതിന്റെ ആ ഒരു കുട്ടിയുടെ ക്വാളിറ്റിയാണ്. അതായത് നമ്മുടെ നാടൻ ആടിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു വയസ്സ് എന്നല്ലേ പറഞ്ഞത്, ഒരു വയസ്സ് കഴിഞ്ഞു, ഒരു വയസ്സിന്റെ വളർച്ചയാണ് ഈ കാണുന്നത്. ഇതിനാ ഞാൻ വില ചോദിക്കുന്നത്, എത്ര രൂപ ചോദിക്കുന്നുണ്ട് ഇതിന്? 35,000 രൂപ. 35,000 രൂപ? അത് കൊടുത്തില്ലേ? ഇല്ല കൊടുത്തില്ല. അതൊന്നൂറ്റി 35,000 പറഞ്ഞിട്ട് കൊടുക്കാം. 35,000 പറഞ്ഞിട്ട് കരവളിയുടെ ഒരു കുട്ടിയെ തരാമെന്ന് പറഞ്ഞ് വിളിച്ചു. അവിടെ ചെന്നപ്പം ആ കാലിന് രണ്ടും തീരാ, എനിക്ക് കെറുവായിപ്പോയി. ഓ അല്ലേ, കൊടുത്തേനെ അദ്ദേഹത്തിന്, ഞാൻ കൊടുത്തേനെ, എനിക്ക് കെറുവായിപ്പോയി, കള്ളം പറഞ്ഞു. ഇതൊരു സിരോഹിയുടെ കുട്ടിയാണ്, പെൺകുട്ടിയാണല്ലേ? എന്ത് പ്രായമുണ്ട് ഇപ്പൊ? 5 മാസം. 5 മാസം ആയിട്ടുള്ളു. തള്ളയതായിരുന്നു ഇവിടെ? തള്ളയെ കൊടുത്തു, കൊടുത്തു, ഇന്ന് കൊടുത്തു. ഒറിജിനൽ തള്ളയാടിനെ ഇന്ന് കൊണ്ടുപോയി. ഓക്കെ ഓക്കെ. പുള്ളി 1,000 രൂപയുടെ തരാനും ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഇറച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിനെ കൊടുക്കാൻ നിർത്തിയിരിക്കുകയാണോ? ഇതിനെ കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല. കൊടുക്കാൻ നിർത്തിയിരിക്കുകയാണോ? ആ ആവശ്യക്കാരൻ്റെ കൊടുക്കും, ആവശ്യക്കാരൻ്റെ കൊടുക്കും. നമുക്ക് ഇവിടുത്തെ എങ്ങനെയാണ് സെയിൽസ്? കാര്യങ്ങളൊക്കെ സെയിൽസ് എന്ന് പറഞ്ഞാൽ 4 മാസമായി കഴിയുമ്പോൾ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, കുടി പറ്റണം. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അതുവരെ കൊടുക്കും. നമ്മൾ മതിപ്പാണോ അതോ കുട്ടിയൊക്കെ മതിപ്പോലെ? മതിപ്പോലെ. ആ തള്ളയ ആ കാണിച്ചില്ലേ? ആ അതൊക്കെ ഇപ്പോൾ ഒരു 18 രൂപയ്ക്ക് കൊടുക്കും. ആ തള്ളയ അല്ല, തള്ളയല്ല, ആ കുഞ്ഞിനെ. ആ ഓക്കെ, ബ്ലാക്ക്. ഓക്കെ, ഈ കാണുന്ന ബ്ലാക്കിനെ അല്ലേ? അപ്പുറത്ത് പഞ്ചാബിന്റെ ഷെറാ ബീറ്റൽ. ഷെറാ ബീറ്റൽ ഒറിജിനൽ ആടാ, ഒറിജിനൽ ആണ്. 6 പ്രസവിച്ചു. 6 എണ്ണം? 6. ഇത് 7-ാമത്തെ ചനയാ. 7-ാമത്തെ ചനയാണ് മോൻ. ഓ, അതായത് ഷെറാ ബീറ്റൽ എന്ന് പറഞ്ഞാൽ വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്ത് വരുന്ന ബീറ്റൽ. നക്ഷത്രപ്പാട് ചെവി കണ്ടില്ലേ? പുള്ളി കണ്ടില്ലേ? വിത്ത് നക്ഷത്രത്തിന്റെ കാണാൻ നല്ല ലുക്ക് ആണ്. പിന്നെ അത്യാവശ്യം നല്ല പാൽ ശേഷി ഉള്ള ആട് തന്നെ. ഏകദേശം എത്ര ലിറ്റർ വരെ കിട്ടാം? ഇത് ഒരു 4 ലിറ്റർ പാലിന് കിട്ടും. 4 ലിറ്റർ പാൽ കിട്ടുന്ന ആടാണ്. ഇപ്പോഴും കണ്ടില്ലേ? നമുക്ക് എത്ര കുട്ടി വെച്ച് വീണിട്ടുണ്ട്? ഇത് രണ്ട്. രണ്ട് കുട്ടി വെച്ച് വീഴുന്നുണ്ട് ശരാശരി? അതെ, ഒരു പെണ്ണും ഒരാണുമായിരുന്നു. ഓ, പല കുട്ടികളും നിപ്പോണ്ട് കൊടുക്കാനായിട്ട്? അല്ല, മുട്ടനെ കൊടുക്കത്തില്ല. മുട്ടനെ കൊടുക്കത്തില്ല? ഇല്ല. അതെന്തോറ്റി? അതിനെ ഇവിടെ വേണം, കൊടുക്കത്തില്ല. അതായത് നല്ല ലക്ഷണത്തൊരാടാ. ലക്ഷണത്തൊരാടാ. 6 പ്രസവിച്ച ആടാന്ന് ആരെങ്കിലും വിശ്വസിക്കൂ? ഇല്ല. കൊടുക്കത്തില്ല. പാലുള്ള ആടാ. ഇപ്പൊ തന്നെ കണ്ടോ, പാല് കണ്ടില്ലേ? കണ്ട കുടി പറ്റിയ എന്നിട്ടും കണ്ടോ, അത്യാവശ്യം നല്ല പാൽ ശേഷി ഉള്ള ആടാ. പാൽ ശേഷി ഉള്ള ആടാ, നിറച്ചു പാല് കിട്ടും. ഞാൻ കള്ളം പറയുകയല്ല. അപ്പൊ നമ്മൾ ഒരു വർഷം മുമ്പ് വന്നതിനെക്കാളും ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ ഈ കാണുന്നത് ഇപ്പോ അന്നില്ലാതിരുന്ന ഒരു കൂടാണ് കേട്ടോ. പ്രത്യേകം അടിച്ചാണല്ലേ? പിന്നെ വേറെ ഒരുപാട് മാറ്റമുണ്ട് ഇവിടെ. ഇപ്പൊ പശുക്കൾ നമ്മൾ കേട്ടിട്ടുണ്ട്, മൊത്തം വാർത്തു. തറ മൊത്തം ഇവിടെ മൊത്തം വാർത്തു. വാർത്തല്ലേ? മറ്റേ ഇവിടെ എല്ലാം ഇത് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു, ഇതെല്ലാം വാർത്തു. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. ആ ക്യാമറ വെച്ചിട്ടുണ്ട്. ആടിനെ മോട്ടിച്ചോണ്ട് വന്നു തുടങ്ങി. മോഷണം തുടങ്ങി. എത്തണം പോയി നമ്മുടെ മുട്ട കൊണ്ടുപോയില്ല. അപ്പോഴത്തേനെ ഞാൻ വന്നു. അതായത് മോട്ടിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ ഞാൻ ഇവിടെ വന്നു. എന്നിട്ട് കള്ളം പിടിച്ചോ? ആ പിടിച്ചു. ഇവിടെ എന്റെ കൂടെ ഉള്ള ആള് തന്നെ ആയിരുന്നു. ആഹാ, മുട്ടനെ അയച്ച് കൂടെ നിന്നിട്ട് പണിയായിരുന്നു. ആ കൂടെ നിന്നിട്ട് ഇവിടെ വരെ ഇറക്കി. എന്നിട്ട് ഗേറ്റിന്റെ അവിടെ വന്നിട്ട് അന്നേരമാണ് 30,000 രൂപ മുടക്കി മൊത്തം സിസിടിവി വെച്ചു. പിന്നെ ശല്യം ഒന്നും ഉണ്ടായില്ല. ഇതുവരെ ഒരു ശല്യം ഉണ്ടായില്ല. അതായത് കൂടെ നിന്ന് തന്നെ പണി തരാനാണ്. പണി തരാൻ നമ്മൾ കഷ്ടപ്പെട്ട് ഇതിനെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന അവർക്ക് എന്തോ പിടിച്ചിറക്കി കൊടുത്താൽ കിട്ടുന്നേ മതി. എന്നിട്ട് എന്ത് പറഞ്ഞ അവസാനം പോലീസിനെ വിളിച്ചോ? ആള് എന്റെ അരപ്പാവനും എടുത്തോണ്ട് പോയി 25,000 രൂപയും കൊണ്ട് പോലീസിന്. 2 വർഷം കഴിഞ്ഞാ പിടിക്കുന്നു. 2 വർഷം കഴിഞ്ഞ രണ്ട് അറിയുന്നത് വേറൊരാൾ വന്ന് പറയുമ്പോൾ. ഓക്കെ, കണ്ടില്ല ഇനി ഇവിടെ ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് മറന്നാന്നുള്ള വിചാരമായിപ്പോയി. ഇനി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു കണക്കൂട്ടലില്ല. എന്റെ കൂടെ നിന്ന് അവസാനം ആളെന്ത് പറഞ്ഞു? ഒടി വേറൊരാൾ വന്ന് പറഞ്ഞപ്പോൾ ഏറ്റു. ഞാൻ കൊണ്ടിട്ട് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. പോലീസുകാർ ചോദിക്കുന്നത് 2 വർഷം കഴിഞ്ഞില്ലേ, പിന്നെ എന്തോ ചെയ്യാനാ? അവൻ വെള്ളവാ. എല്ലാവരും കൊടുക്കുന്ന ഇങ്ങോട്ട് ഒരു ഇത് കളിയാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്കറിയാം ഞാൻ ഒരു വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ കടന്ന് എന്നാ ചോദിക്കുക? എന്തോ കഷി ഇവരോട് ഏറ്റവും അടങ്ങാത്ത ആഗ്രഹം അതാണ് കളയാതിട്ടേക്കുന്നത്. എനിക്ക് വിലയുടെ വിഷയമല്ല, ന്യായമായിട്ടുള്ള വിലയ്ക്ക് ഞാൻ കൊടുക്കത്തുള്ളൂ. അതെ, ഞാൻ ന്യായമായിട്ടുള്ള ഒരു വില ചോദിക്കും, അതെനിക്ക് തരണം. അതില്ലെങ്കിൽ കൊടുക്കത്തില്ല. അതില്ലെങ്കിൽ ഞാൻ കൊടുക്കത്തില്ല. അതുപോലെ ഞാൻ ചെന്ന് കാണും ഇവർ വളർത്തുമോ, ഇല്ലെങ്കിൽ ഞാൻ ഒഴുതൂരി പറഞ്ഞു എല്ലാവരും കൂട്ടി കൊടുക്കില്ല. പിന്നെ ഇത് ഈ കാണുന്നത് നമ്മുടെ നാടനാടാണ് കേട്ടോ. ഇവിടെ പണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്, ഇതിനെ പറയുന്ന വേലിയാട് എന്നാണ്. വേലിയാട്, അതായത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ എന്താ ഉണ്ടായിരുന്ന, ഇപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇല്ല പൊതുവായി. ഇപ്പം ചേട്ടൻ വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാൻ, വലിയ ബുദ്ധിമുട്ട്. ആ ഒരു ആടാണ്. ഇതിപ്പം നമ്പർ കുറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെയാണല്ലോ. എന്തോരി എന്തോ ഇതിപ്പം എണ്ണത്തിൽ കുറവ് വന്നു, ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്ന. ഇത് 3-ാം തലമുറയാണ്. ഇപ്പോൾ 1, 2, 3, 4 പേര്. 4 എണ്ണേ ഉള്ളല്ലേ? കണ്ടടക്കും. ആ മൊത്തം 4 എണ്ണേ ഉള്ളൂ ഇപ്പോൾ. വെയിൽ ബാക്കി കൊണ്ടുപോയി കൊണ്ടുപോയി വെയിൽ കൊള്ളാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കലമാന്റെ കളർ അതെ. ഈയിടയ്ക്ക് തന്നെ ഒരാൾ വിളിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഇതിന് വേറെ കുറെ പ്രത്യേകതകൾ കൂടി ഇല്ലേ? ഭയങ്കര പ്രത്യേകത ഉള്ളടാ. എന്താ എന്തൊക്കെയാണെന്ന്? ഒന്നാതിന്റെ കളറ്, കലമാന്റെ കളറായി. ഇതിന് എത്ര പാല് കിട്ടും നമുക്ക്? ഇതിന് ഒരുപാട് പാലില്ല.
പാല് കുറവാണ്, കുറവാണ് നാടൻ ആടുകൾക്ക്. നാടനാടിന്റെ പാല് കുറവാണ്. എത്ര ലിറ്റർ വരെ കിട്ടാൻ സാധ്യത? ഒരു ലിറ്റർ പാല് കിട്ടും. ഒരു ലിറ്റർ വരെ കിട്ടും. പിന്നെ ഇതിന്റെ പാൽ ഔഷധ ഗുണമുള്ളതാണ്? ഏറ്റവും അതെ, മരുന്നാണ്. അമ്മമാര് ഡെലിവറി കഴിഞ്ഞവർക്ക്, ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാലില്ലെങ്കിൽ ഇതിന്റെ പാല് കറന്നും കൊടുത്താച്ചാൽ മതി. നല്ലതാണ്. അങ്ങനെ ഏറ്റവും വലിയ ഗുണമുള്ള ഒരു സാധനമായിത്. ഇത് എന്നെ ഇപ്പൊ ഇടിക്കുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു, ഈ ആടിന് തമിഴ്നാട്ടിൽ പോയിട്ട് കിട്ടിയില്ല, ഇത് കളറ് അവർക്ക് കിട്ടിയില്ല, കിട്ടത്തില്ല, അങ്ങനെ കിട്ടത്തില്ല, നടക്കണം. ഇതിനിപ്പോ കൊടുക്കാനായിട്ടുള്ള സാധനം ഇപ്പൊ ഉണ്ടോ? ഇല്ലല്ലോ, ഇതിനകത്ത് ഒന്നിനെയും കൊടുക്കത്തില്ല. ഒന്നിനെയും അത്രേ അത്രേ ഉള്ളൂ, അല്ല കൊടുക്കത്തില്ല. പിന്നെ കരോളി ഉണ്ട്, അവിടേക്കുള്ള രാജസ്ഥാനി അല്ലേ? അത് രാജസ്ഥാനി ഒറിജിനൽ ബ്രീഡ് കരോളി. അതിന്റെ ഒരു പ്രിന്റ് കാര്യങ്ങളെല്ലാം, ലക്ഷണങ്ങളെല്ലാം ഫീമെയിൽ ആണ് കേട്ടോ. ഇതിപ്പോ എത്ര വയസ്സുണ്ടാവും? ഇവളിപ്പോ മൂന്നാമത്തെ ഡെലിവറിയാണ്. ഡെലിവറി എത്ര കുട്ടികളുണ്ട് ഇപ്പം? രണ്ട്, ഒന്ന് ദാണ്ടയ്ക്കുന്നു. ഇതിന്റെ കുട്ടി കരോളിയുടെ കുട്ടിയാണോ? കരോളിക്ക് നമ്മുടെ ബീറ്റല്ലാത്ത ഉണ്ടായ കുട്ടികളാണ്. അല്ലല്ലല്ല, പിന്നെ ഇതിനെന്ന് പറഞ്ഞാൽ കരോളിയുടെ ഒരു പിന്നെ വെട്ടൂര് ഒരു എണ്ണത്തിന്റെ കൂടെ വിട്ടതാണ്, കളർ വ്യത്യാസം വന്നു. ഓ, ഇത് ബീറ്റലാണ്. ബീറ്റലാന്നേ തോന്നിക്കത്തുള്ളൂ. കണ്ടില്ലയോ ആ കുട്ടിയെ? അഞ്ചു മാസം കഴിഞ്ഞ കുട്ടിയാ. അഞ്ചു മാസം അതാണ്ട് ആ മുട്ടനും ഇതും രണ്ടു കുട്ടി ഇത് ഇതും. ഓക്കെ, അവിടെയാ. ഓക്കെ, ഇത് ക്രോസ് ചെയ്തിട്ടില്ല അടുത്ത്. ശരിക്കും നമുക്കപ്പോ ഏതൊക്കെ രീതിയിലാണ് ഒരു വരുമാനം? വരുമാനം എനിക്ക് ആട്ടും കഷ്ടം, 300 രൂപ ചാക്ക്. ഓക്കെ, ആണ്ടെ കണ്ടില്ലേ, എല്ലാം രാവിലെ പണിയായിരുന്നു. അവിടെ തൂത്തുകൂട്ടി തൂത്തുകൂട്ടി മൊത്തം ചാക്കിനകത്ത് വരും 300 രൂപ ഒരു ചാക്ക്. ഓക്കെ, ഇവിടെ കെട്ടി വണ്ടിയെ കയറ്റി കൊടുക്കും. ഓക്കെ, പിന്നീട് എന്ന് പറയുമ്പോൾ പിന്നീട് കുട്ടികളുടെ സെയില്? ആ, കുട്ടികളുടെ സെയില്, പിന്നെ ക്രോസിംഗ്. ക്രോസിംഗ് ഈ മൂന്ന് രീതിയാണ്. ഈ മൂന്ന് രീതിയിലുള്ള ഇതെല്ലാം വേറെ ഒരു രീതി, ഒരു വരുമാനവും ഇല്ല, ഇവരെയും കൊണ്ട് മാത്രം കഴിക്കും. ആടുജീവിതം? ആടുജീവിതം, സുഖജീവിതം. ആ ആടുജീവിതം അജീവക്കായെക്കാട്ടി കഷ്ടമാണ് ഞാൻ. എന്റെ സത്യം പറഞ്ഞ ഒരു സിനിമ ആക്കാനുള്ള ജീവിതകഥ മൊത്തമുണ്ട്. അല്ല, നജീബിക്കായ കാണണമെന്നുമല്ല, നല്ല ആ മനുഷ്യനെ എനിക്കൊന്ന് കാണണം, എനിക്ക് ആഗ്രഹം. അദ്ദേഹം അനുഭവിച്ച ആ ത്യാഗം ഒരാൾക്കും മറഞ്ഞ മനസ്സിലാകത്തില്ല. നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ല ആ ഞാനും മണ്ണല്ലി ജോലി ചെയ്തോണേ. പ്രവാസിയായിരുന്നു? പ്രവാസിയായിരുന്നു. അപ്പൊ എനിക്കറിയാം ജീവിതം എന്തോന്നു. അപ്പൊ എന്റെ വീട്ട് എന്റെ വീട്ടല്ലല്ലോ, ആ മലയാളത്തിൽ കുളിക്കാതെ പോലും കിടന്ന് വർഷങ്ങൾ കിടന്ന അദ്ദേഹത്തിന്റെ ഒന്ന് ആലോചിച്ച് നോക്കി, ആരോട് പറയും? ആ മനുഷ്യന് വേണ്ടപ്പെട്ട അർഹത കൊടുക്കണം. നല്ല ഒരു രീതിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരണം. അപ്പൊ നമ്മുടെ വിജയൻ ചേട്ടന്റെ ആടുകളുടെയും വിശേഷങ്ങൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നത്. അതുപോലെ നിന്നിടത്തല്ലേ, സൗദിയിലുള്ള ഒരു അണ്ണൻ ഉണ്ടായിരുന്നു, ഈ അണ്ണൻ ചേട്ടന്റെ ചാനൽ കണ്ടിട്ട് എന്നെ വിളിക്കുമായിരുന്നു കൊല്ലത്തുള്ള. അദ്ദേഹം എന്നെ നിങ്ങൾക്ക് ഇത് കണ്ട് വിളിക്കണം. ഇപ്പൊ വിളിക്കുന്നില്ല, എന്തോ പറ്റിയെന്നറിയത്തില്ല. അപ്പൊ എന്തായാലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. സൗദി സംസാരം അല്ലെങ്കിൽ നിങ്ങളോടുള്ള കോൺവെർസേഷൻ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. വിളിക്കാതിരിക്കല്ലോ, വിളിക്കണം. എന്തു ആയിക്കോട്ടെ, കൊല്ലത്തുള്ള ഇവിടെ വരാന്ന് പറഞ്ഞാ സൗദി. ഓക്കെ, അപ്പൊ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ. ശരി, നമസ്കാരം.